ഫ്രണ്ട്സ് എല്ലാവർക്കും അനാസ് എന്റർടൈൻമെന്റ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നാടൻ പലഹാരവുമായിട്ടാണ്, തെരളിയപ്പം. തെരളിയപ്പം പല സ്ഥലങ്ങളിലും പല പേരിലാണ് അറിയപ്പെടുന്നത്. ചില സ്ഥലങ്ങളിൽ വയണയലപ്പം, ചില സ്ഥലങ്ങളിൽ കുമ്പിളപ്പം എന്നൊക്കെ. അപ്പോൾ എല്ലാവരും തെരളിയപ്പം ഉണ്ടാക്കാൻ റെഡിയല്ലേ? തെരളിയപ്പം ഉണ്ടാക്കാൻ 1 കിലോ അരിപ്പൊടിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 കിലോ ശർക്കരയും ഒരു ചെറിയ തേങ്ങ തിരുകിയതും പഴവും ചേർത്ത് ഇളക്കണം. ഇനി ഇത് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. മാവും തേങ്ങയും ശർക്കരയും പഴവും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. 6 പാളയംകുളം പഴമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ തെരളിയപ്പത്തിൻ്റെ മാവ് ഇവിടെ ഏകദേശം ഒന്ന് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ നെയ്യും 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കണം. മാവ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനെ ഇനി നമുക്ക് ഇലയിലേക്ക് വെച്ച് കൊടുക്കണം. മാവ് ഇവിടെ തെരളി ഇലയിൽ മടക്കി ഇറക്കിൽ കൊടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 20-25 മിനിറ്റോളം എടുക്കും ഇത് വെന്ത് വരാൻ. നമുക്ക് വേവിച്ചെടുക്കാം. പാത്രം ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കൊടുത്തെടുത്ത തെരളിയപ്പം വെച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ തെരളി ഇവിടെ റെഡിയായിട്ടുണ്ട്. ഏകദേശം ഒരു 1/2 മണിക്കൂർ വേണ്ടി വന്ന് ഇത് വേവിച്ചെടുക്കാൻ. നല്ല ടേസ്റ്റ് ഉണ്ട്, പിന്നെ നല്ല മധുരം ഉണ്ട്. നെയ്യും ഏലക്കയും ഒക്കെ ഇട്ടത് കൊണ്ട് തന്നെ അതിൻ്റെ നല്ലൊരു ടേസ്റ്റ് ഇതിൽ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരും. അതുവരേക്കും ബൈ.